thank <laughs> you നമസ്കാരം പന്ത്രണ്ടാം ക്ലാസ്സിലെ രസതന്ത്രം രണ്ടാമത്തെ യൂണിറ്റ് സൊല്യൂഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ അഞ്ചാമത്തെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്നും ആദ്യത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന നിലയിൽ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്നത് വളരെ വിശദമായി കാണുകയുണ്ടായി കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് ഓർമ്മയുണ്ടാകും

ലിക്വിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ള നിലയിൽ വേപ്പർ പ്രഷർ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തു എന്നാൽ ഒരിക്കൽ കൂടി വേപ്പർ പ്രഷറുമായി ബന്ധപ്പെടുത്തി എന്താണ് ഒരു ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി കേൾക്കാം ബോയിലിംഗ് പോയിൻ്റ് ഓഫ് എ ലിക്വിഡ് ഈസ് ദ ടെമ്പറേച്ചർ ആറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു എക്സ്റ്റേണൽ പ്രഷർ ഓർ സിംപ്ലി അറ്റ്മോസ്ഫറിക് പ്രഷർ അപ്പോൾ നമുക്കറിയാം ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ എത്രയാണോ അതിനെ ആശ്രയിച്ചായിരിക്കും അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറവായിരിക്കും അതിനകത്തൊരു നോൺ വോളറ്റൈൽ സോല്യൂട്ട് ആഡ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ അതിൻ്റെ കാരണമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ലിക്വിഡ്സും ഒന്ന് പ്യുവറായിട്ടുള്ള സോൾവെൻ്റ് മറ്റൊന്ന് ആ പ്യുവർ സോൾവെൻ്റിൽ ഒരു നോൺ വൊളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കിട്ടിയ സൊല്യൂഷൻ ലിക്വിഡ് സൊല്യൂഷനാണത് ഇത് രണ്ടും നമ്മൾ ഹീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ രണ്ടും ബോയിൽ ചെയ്യുന്നത് ഒരേ ടെമ്പറേച്ചറിലായിരിക്കില്ല കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലായി വേപ്പർ പ്രഷറിനെ ആശ്രയിച്ചാണ് ബോയിലിംഗ് പോയിൻ്റ് ഉള്ളത് അപ്പോൾ പ്യുവറായിട്ടുള്ള സോൾവെൻറ്റിനേക്കാൾ വേപ്പർ പ്രഷർ കുറവായിരിക്കും സൊല്യൂഷന് എന്നുള്ളത് കൊണ്ട് പ്യുവർ സോൾവെൻറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അറ്റ്മോസ്ഫിറിക് പ്രഷറിൻ്റെ വാല്യൂയിലേക്ക് അതിൻ്റെ വേപ്പർ പ്രഷർ എത്തും അപ്പോഴത് ബോയിൽ ചെയ്യും എന്നാൽ ആ ടെമ്പറേച്ചറിൽ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ അത്രയ്ക്ക് എത്തുകയില്ല വീണ്ടും കുറച്ചുകൂടി ഹീറ്റ് ചെയ്താൽ ടെമ്പറേച്ചർ കുറച്ചുകൂടി ഉയർത്തിയാൽ മാത്രമേ അതിൻ്റെ വേപ്പർ പ്രഷർ എക്സ്റ്റേണൽ പ്രഷർ അല്ലെങ്കിൽ നമ്മളിവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് അറ്റ്മോസ്ഫിക് പ്രഷറിന് തുല്യമാവുകയുള്ളൂ അത് ബോയിൽ ചെയ്യുകയുള്ളൂ ആ വ്യത്യാസം എത്രമാത്രം ബോയിലിംഗ് പോയിന്റ് ഉയർന്നു എന്നുള്ളതാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി എന്നൊരു സിമ്പിൾ കൊണ്ടാണ് നമ്മളതിനെ സൂചിപ്പിക്കുന്നത് ടി ബി എന്നുള്ളത് ബോയിലിംഗ് പോയിൻ്റിൻ്റെ ഏത് ടെമ്പറേച്ചർ എന്നുള്ള അർത്ഥത്തിലാണ് ടി ബി ഉപയോഗിക്കുന്നത് രണ്ട് ലിക്വിഡിൻ്റെയും കൂടി ഒന്ന് പ്യുവർ ആണ് മറ്റൊന്ന് സോൾവെൻറ്റിൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കിട്ടിയ സൊല്യൂഷനാണ് ആ രണ്ട് ലിക്വിഡിൻ്റെയും ബോയിലിംഗ് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസാണ് ഡെൽറ്റ ടി ബി എന്നുള്ളത് നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഗ്രാഫിൽ തന്നിട്ടുള്ളത് പ്യുവർ സോൾവെൻ്റിൻ്റെയും ആ പ്യുവർ സോൾവെൻറ്റിൽ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ്റെയും വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ വ്യത്യാസം വരുന്നതിനനുസരിച്ച് എങ്ങനെ വ്യത്യാസം വരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫാണ് വൈ ആക്സിസിൽ വേപ്പർ പ്രഷറും എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറും ചേർന്ന് ചേർത്തുകൊണ്ട് കൊണ്ട് വരച്ചിട്ടുള്ള ഗ്രാഫാണ് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരേ ടെമ്പറേച്ചർ നമ്മൾ പരിശോധിച്ചാൽ ആ ഇടത് അറ്റത്ത് ടെമ്പറേച്ചറിൽ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ താഴെയാണ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ നിൽക്കുന്നത് ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട് വേപ്പർ പ്രഷർ കൂടുന്നു അത് നമുക്ക് വേപ്പർ പ്രഷർ എന്ന പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ തന്നെ അറിയാവുന്നതാണ് ഏതിൻ്റെ ആയാലും ടെമ്പ ഏത് ലിക്വിഡിൻ്റേതായാലും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വേപ്പർ പ്രഷർ കൂടും അപ്പോൾ ഇവിടെ പ്യുവർ സോൾവെൻ്റിൻ്റെ വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കൂടിക്കൂടി ഒരു വൺ അറ്റ്മോസ്ഫിയറിന് ആയിട്ട് ഡോട്ടർ ലൈൻ കൊണ്ടൊരു മാർക്കിംഗ് അവിടെ തന്നിട്ടുണ്ട് അതിലേക്ക് എത്തുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചറിലാണ് ആ സോൾവെൻ്റ് ബോയിൽ ചെയ്യുന്നത് എന്നാൽ ആ ടെമ്പറേച്ചർ എത്തുമ്പോൾ ആ നമ്മളെ ഡോട്ടർ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ ലൈൻ സൊല്യൂഷൻ്റെ ഗ്രാഫിൽ എവിടെയാണ് തട്ടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ സമയത്ത് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എവിടെ എത്തുന്നില്ല അറ്റ്മോസ്ഫിയറി പ്രഷറിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് അത് ബോയിലില്ല വീണ്ടും നമ്മൾ കുറച്ചുകൂടി ഹീറ്റ് ചെയ്യുമ്പോൾ അടുത്ത കുറച്ചുകൂടി കഴിഞ്ഞിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ അത് എവിടെ എത്തും എവിടെയെത്തും അറ്റ്മോസ്ഫിയറിക് പ്രഷറിലെത്തും അപ്പോഴതും ബോയിൽ ചെയ്യും അപ്പോൾ അവിടെ ആ ഡിഫറൻസ് ആ ലൈനുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ ഡെൽറ്റ ടി ബി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് നോക്കുക ആ ഡെൽറ്റ ടി ബി എന്തായിരിക്കും എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഡെൽറ്റ ടി ബി അല്ലെങ്കിൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്നുള്ളത് സൊല്യൂഷന്റെ മൊളാലിറ്റിയെ മാത്രം ആശ്രയിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്നുള്ള നിലയിലാണ് അതായത് ഡെൽറ്റ ടി ബി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി എന്ന് നമുക്ക് പറയാം അതല്ലെങ്കിൽ ഡെൽറ്റ ടി ബി ഈക്വൽസ് എ കോൺസ്റ്റന്റ് ഇൻ ടു ഡെൽറ്റ ടി ബി ഈക്വൽസ് എ കോൺസ്റ്റന്റ് ഇൻ ടു മൊളാലിറ്റി ആ കോൺസ്റ്റന്റിനെ അവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ശ്രദ്ധിക്കുക കെ ബി എന്നാണ് കൊടുത്തിട്ടുള്ളത് കെ ബി എം ആണ് സ്മോൾ ലെറ്റർ എം ആണ് മോളാലിറ്റി എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നത് അപ്പോൾ സൊല്യൂഷൻ്റെ ടെമ്പറേച്ചർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണോ അതിൽ നിന്നും പ്യുവർ സോൾവെൻ്റ് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ സപട്രാക്റ്റ് ചെയ്താൽ നമുക്ക് ഡെൽറ്റ ടി ബി കിട്ടും ഡെൽറ്റ ടി ബി പ്രൊപ്പോർഷണൽ ടു ഇ എം അതല്ലെങ്കിൽ ഡെൽറ്റ ടി ബി ഈക്വൽസ് കെ ബി ഇൻ എം എന്ന് നമുക്ക് എഴുതാം അവിടുത്തെ ആ കെ ബി എന്നുള്ള കോൺസ്റ്റൻറ്റ് മോളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ് അതല്ലെങ്കിൽ എബലിയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് എന്നാണ് അറിയപ്പെടുന്നത് മോളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ് ഓർ എബലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് ആ ഇക്വേഷൻ ഡെൽറ്റ ടി ബി ഈക്വൽസ് കെ ബി ഇൻ ഇ എം എന്നുള്ളതിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ കെ ബി എ ഡിഫൈൻ ചെയ്യാം ഡെൽറ്റ ടി ബി ഈക്വൽസ് കെ ബി ആകും എപ്പോൾ ഇ എം ഈക്വൽസ് വൺ ആയാൽ അതായത് സൊല്യൂഷൻ്റെ മോളാലിറ്റി വൺ ആണെങ്കിൽ അതിൻ്റെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റിന് തുല്യമായിരിക്കും കെ ബി വാല്യൂ അതുപോലെ നമുക്ക് ഇക്വേഷൻസ് എടുത്ത് എടുത്തോരോ ക്വാണ്ടിറ്റീസൊക്കെ ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇവിടെയും അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കെ ബി വാല്യൂ ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോർ എ പർട്ടിക്കുലർ സോൾവെൻറ്റ് ഇറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ടു എ സോൾവെൻറ്റ് ഇപ്പോൾ വാട്ടർ എന്ന ഒരു സോൾവെൻ്റ് എടുത്താൽ അതിനൊരു പർട്ടിക്കുലർ കെ ബി ഉണ്ട് മറ്റ് ബെൻസിൻ എന്ന മറ്റൊരു സോൾവെൻ്റ് എടുത്താൽ അതിൻ്റെ കെ ബി വാല്യു വ്യത്യസ്തമായിരിക്കും അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രം പ്യുവർ സോൾവെൻ്റ് അതിനൊക്കെ സൊല്യൂട്ട് ആഡ് ചെയ്ത സൊല്യൂഷൻ രണ്ടിൻ്റെയും ബോയിലിങ് പോയിൻറ്റ് വ്യത്യസ്തമായിരിക്കും സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കൂടുതലായിരിക്കും കാരണം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് രണ്ടിൻ്റെയും വേപ്പർ പ്രഷർ കൂടുമെങ്കിലും സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എത്തുന്ന ടെമ്പറേച്ചറിൽ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് എത്തത്തില്ല അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷറിന് തുല്യമാകത്തില്ല വീണ്ടും ഹീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അപ്പോൾ അഡീഷണൽ എത്ര ടെമ്പറേച്ചർ അവിടെ കൂടുന്നുണ്ടെന്നുള്ളതാണ് ഡെൽറ്റ ടി ബി എന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അതിനെ നമ്മൾ ഡെൽറ്റ ടി ബി ഈക്വൽസ് കെ ബി ഇൻ ടു എം എന്നെഴുതി അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുന്നതുമാണ് ഇവിടെ കെ ബി എന്നുള്ളതിൻ്റെ യൂണിറ്റ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്തായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡെൽറ്റ ടി ബി ഈക്വൽസ് കെ ബി ഇൻ എം ആണെങ്കിൽ കെ ബി ഈക്വൽസ് ഡെൽറ്റാ ടി ബി ഡിവൈഡ് ബൈ എം ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് നമുക്ക് ആ രൂപത്തിൽ കണ്ടെത്താൻ കഴിയും കെൽവിൻ കിലോഗ്രാം മോൾ റൈസ് ടു മൈനസ് വൺ എന്നതാണ് കെ ബിയുടെ യൂണിറ്റ് കെൽവിൻ കിലോഗ്രാം മോൾ റൈസ് ടു മൈനസ് വൺ അപ്പോൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് ഡെൽറ്റ ടി ബി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സോല്യൂട്ട് തന്നാൽ അതിൻ്റെ മോളാർ മാസ് ഡിറ്റർമിൻ ചെയ്യാം ഡെൽറ്റ ടി ബി ഈക്വൽസ് കെ ബി ഇൻ എം എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം എമ്മിനകത്ത് മൊളാലിറ്റിയുടെ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എം ടു അല്ലെങ്കിൽ മോളാർ ഓഫ് സോല്യൂട്ട് എന്നതിന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇവിടെ തന്നിട്ടുള്ളതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ എം അല്ലെങ്കിൽ മൊളാലിറ്റി എന്നുള്ളതിനെ സൊല്യൂട്ടിൻ്റെ മാസ് മോളാർ മാസ് അതുപോലെ സോൾവെൻ്റിൻ്റെ മാസ് എന്നിവയുമായി കമ്പയർ ചെയ്ത് മോളാലിറ്റി കണ്ടുപിടിക്കുന്നുള്ള ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ നമുക്കിവിടെ ഡെൽറ്റ ടി ബി ഈക്വൽസ് തൗസൻഡ് കെ ബി ഡബ്ല്യു ടു ഡിവൈഡഡ് ബൈ ഡബ്ല്യു വൺ എം ടു എന്ന് വരും അതിനൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്ത് ഇക്വേഷൻ ഉണ്ടാക്കാം മോളാർ മാസ് കാണുന്നതിനുള്ള ഇക്വേഷൻ ഉണ്ടാക്കാം എം ടു ഈക്വൽസ് തൗസൻഡ് കെ ബി ഡബ്ല്യു ടു ഡിവൈഡഡ് ബൈ ഡെൽറ്റി ബി ഡബ്ല്യു വൺ എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും അപ്പോൾ ആ ഇക്വേഷനിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് മോളാർ മാസ് കണ്ടുപിടിക്കുന്നതെന്ന് കൂടി പറയാം നമുക്കൊരു സോൾവെൻ്റ് നമുക്കറിയാവുന്ന ഒരു സോൾവെൻ്റ് എടുക്കുന്നു ഡബ്ല്യു വൺ ഗ്രാം സോൾവെൻ്റ് എടുക്കുന്നു അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് നമ്മൾ മെഷർ ചെയ്യുന്നു എക്സ്പെരിമെൻ്റലായി കണ്ടുപിടിക്കുന്നു ടി സീറോ ആണെന്നിരിക്കട്ടെ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു തന്നിട്ടുള്ള സോല്യൂട്ട് ഡബ്ല്യു റ്റു ഗ്രാം ആഡ് ചെയ്യുന്നു അപ്പോൾ തന്നിട്ടുള്ള സോല്യൂട്ടിൻ്റെ മോളാർ മാസം നമുക്ക് അറിയത്തില്ല ഡബ്ല്യു ടു ഗ്രാം വെയ്റ്റ് എടുത്ത് നമ്മൾ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുന്നു ഡബ്ല്യു വൺ ഗ്രാം സോൾവെൻ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നു സൊല്യൂഷൻ സൊല്യൂഷനാകുന്നു അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് കണ്ടുപിടിക്കുന്നു അത് ടി ബി ആണെന്നിരിക്കട്ടെ അപ്പോൾ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് ടി ബി കൂടുതലാണ് അതിൽ നിന്നും സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് ടി സീറോ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഡെൽറ്റ ടി ബി കിട്ടും അത് നമ്മൾ മെഷർ ചെയ്യും അപ്പോൾ ആ ഡെൽറ്റാ ടി ബി മെഷർ ചെയ്തിട്ടുണ്ട് ഡബ്ല്യു ടു സൊല്യൂട്ടിൻ്റെ മാസ് അറിയാം ഡബ്ല്യു വൺ സോൾവെൻ്റിൻ്റെ മാസ് അറിയാം പിന്നെ അവിടെ വേണ്ടുന്നത് കെ ബി ആണ് കെ ബി ഒരു സോൾവെൻറ്റിനെ സംബന്ധിച്ച് ആണ് അപ്പോൾ വാട്ടർ കെ ബി ഒരു കോൺസെൻ്റ് ആണ് അപ്പോൾ അത് ടേബിൾസിൽ നിന്നും നമുക്ക് ആ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂസ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണെങ്കിൽ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാകും അപ്പോൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എം ടു ഈക്വൽസ് തൗസൻഡ് കെ ബി ഡബ്ല്യുറ്റു ഡിവൈഡ് ബൈ ഡെൽറ്റാ ടി ബി ഡബ്ല്യു വൺ എന്നുള്ള ആ എക്സ്പ്രഷണൽ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എം ടു കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾ ഡെൽറ്റ ടി ബി അല്ലെങ്കിൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്താണെന്നും അത് മെഷർ ചെയ്യുന്ന എങ്ങനെയാണ് അതുപയോഗിച്ചുകൊണ്ട് മോളാർ ഓഫ് സൊല്യൂട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അതുമായി ബന്ധപ്പെട്ട കെ ബി എന്താണെന്ന് നമ്മൾ കണ്ടു ഇനി നമുക്ക് അടുത്ത കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് എന്നാണ് അതിൻ്റെ സിമ്പിൾ അല്ലെങ്കിൽ അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഡെൽറ്റ ടി എഫ് എന്ന വാര്യം അപ്പോൾ നേരത്തെ നമ്മൾ ഒരു പ്യുവർ സോൾവെൻറ്റിൻ്റെയും സൊല്യൂഷൻ്റെയും വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെയാണ് വ്യത്യാസം വരുന്നതെന്നൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കണ്ടു അപ്പോൾ ഇവിടെ എന്താ ഫ്രീസിംഗ് പോയിന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഫ്രീസ് ചെയ്യുന്നപ്പോഴാണ് പ്യുറായിട്ടുള്ള ഒരു സോൾവെൻ്റ് എടുത്ത് നമ്മൾ ടെമ്പറേച്ചർ കുറച്ചു കൊണ്ടു അല്ലെങ്കിൽ തണുപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നാൽ അതിൻ്റെ വേപ്പർ പ്രഷർ സോളിഡിൻ്റെ വേപ്പർ പ്രഷറുമായിട്ട് തുല്യമാകുന്ന ഒരു ടെമ്പറേച്ചർ വെച്ചിട്ടായിരിക്കും അത് ഫ്രീസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം വാട്ടർ എന്ന ഒരു സോൾവെൻ്റ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സീറോ ഡിഗ്രി സെൽഷ്യസിലായിരിക്കും അത് ഫ്രീസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം നോർമൽ കണ്ടീഷൻസിൽ അപ്പോൾ അതുപോലെ എലിവേഷൻ ബോയിലിംഗ് പോയിന്റിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും സോ പ്യുവറായിട്ടുള്ള സോൾവെൻറ്റിനെ തണുപ്പിച്ചു കൊണ്ടുവരുമ്പോൾ അത് ഫ്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ വേപ്പർ പ്രഷറും സോളിഡിൻ്റെ വേപ്പർ പ്രഷറും അല്ലെങ്കിൽ പ്യുവറായിട്ടുള്ള സോളിഡ് സോൾവെൻ്റിൻ്റെ വേപ്പർ പ്രഷറും തുല്യമാകുന്ന ടെമ്പറേച്ചറിലായിരിക്കില്ല ആ സൊല്യൂഷൻ തണുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ സോളിഡിൻ്റെ വേപ്പർ പ്രഷറുമായി ഈക്വൽ ആകുന്നു അത് കുറച്ചുകൂടി കുറഞ്ഞ ഒരു ടെമ്പറേച്ചറിലായിരിക്കും ആ സോൾ സോളിഡായിട്ടുള്ള പാർട്ടിൻ്റെ വേപ്പർ പ്രഷറിലേക്ക് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എത്തുന്നു ആ ടെമ്പറേച്ചറിൽ മാത്രമേ സൊല്യൂഷൻ ഫ്രീസ് ചെയ്യുകയുള്ളൂ അപ്പോൾ അങ്ങനെ തണുത്ത് വരുന്ന അവസരത്തിൽ ആ സൊല്യൂഷനകത്തുള്ള സോൾവെൻ്റ് ആയിരിക്കും ഫ്രീസ് ചെയ്യുന്നത് ആ സോൾവെൻ്റ് കുറച്ചുകൂടി താഴ്ന്ന ടെമ്പറേച്ചറിലാണ് ഫ്രീസ് ചെയ്യുന്നത് അപ്പോൾ എത്രമാത്രം കുറവ് സംഭവിച്ചു പ്യുവറായിട്ടുള്ള സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിന്റിൽ നിന്നും എത്ര അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാഫ് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും വേപ്പർ പ്രഷർ അഗൻസ്റ്റ് ടെമ്പറേച്ചർ ഗ്രാഫ് തന്നെ ഇവിടെ തന്നിട്ടുള്ളത് ആ ഗ്രാഫിൽ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് സോൾവെൻ്റിൻ്റെ വേപ്പർ പ്രഷർ കുറഞ്ഞു വരുന്നത് കാണാം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ അതിൻ്റെ ആ കർവ് പോകുന്നത് കാണാം ആ പോയിന്റ് എവിടെ വെച്ചാണോ അതങ്ങനെ വ്യത്യാസം വരുന്നത് ആ പോയിന്റിൽ വെച്ചാണ് ആ പോയിന്റിൽ വെച്ച് സോൾവെൻറ്റിൻ്റെയും പ്യുവറായിട്ടുള്ള സോളിഡിൻ്റെയും വേപ്പർ പ്രഷർ സെയിം ആകും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് അവിടെ പ്യുവർ സോൾവെൻ്റിൻ്റെ ഫ്രീസിങ് പോയിന്റ് എന്നാൽ അതിന് താഴെ നമ്മൾ കാണിച്ചിട്ടുള്ള ആ സൊല്യൂഷൻ്റെ ഗ്രാഫ് പരിശോധിച്ചാൽ വേ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷർ കുറയുകയും ഈ സോ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ സോളിഡുമായി തുല്യമാകുന്ന ഫ്രീസിങ് പോയിന്റ് ഓഫ് സോൾവെൻ്റ് എന്ന ആ ഒരു ഡോട്ടർ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ആ സ്ഥലം എത്തുമ്പോഴത്തേക്ക് എന്താകില്ല ആ സൊല്യൂഷൻ്റെ കർവ് സോൾഡിൻ്റെ കർവിൽ മീറ്റ് ചെയ്യുന്നില്ല ആ പോയിൻ്റ് കുറച്ചുകൂടി കൊണ്ടുവന്നാൽ മാത്രമേ എത്തുകയുള്ളൂ അതാണ് സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന നിലയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ പ്യൂറായിട്ടുള്ള സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് മൈനസ് സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് അതായിരിക്കും നമുക്ക് എന്തായിട്ട് എടുക്കാൻ കഴിയുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന നിലയിൽ ഡെൽറ്റ ടി എഫ് എടുക്കാൻ അപ്പോൾ ഡെൽറ്റ ടി എഫ് ഈക്വൽസ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ് മൈനസ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനം നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ് പ്യുവർ സോൾവെൻറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ നമ്മൾ എടുത്താൽ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറവായിരിക്കും സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്നുള്ളതാണ് എലിവേഷൻ ഓഫ് ബോയിലിങ് പോയിന്റിൻ്റെ കേസിൽ ബോയിലിംഗ് പോയിന്റ് സൊല്യൂഷനെ സംബന്ധിച്ച് എന്തുകൊണ്ട് എലിവേറ്റ് ചെയ്യുന്നു എന്നതിൻ്റെയും അതുപോലെ തന്നെ സൊല്യൂഷൻ്റെ ഫ്രീസിങ് പോയിന്റ് എന്തുകൊണ്ട് ഡിപ്രസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെയും അടിസ്ഥാന കാരണം സോൾവെൻറ്റിൻ്റെയും സൊല്യൂഷൻ്റെയും വേപ്പർ പ്രഷറിലുള്ള വ്യത്യാസമാണ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറവായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ള കാരണം അപ്പോൾ എക്സ്പെരിമെൻ്റലായി തന്നെയുള്ള നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെയും ഡെൽറ്റ ടി എഫ് എന്നുള്ളത് സൊല്യൂഷൻ്റെ മൊളാലിറ്റിയെ മാത്രം ആശ്രയിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്നുള്ള നിലയിൽ ഡെൽറ്റ ടി എഫ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻറ്റ് പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ എന്ന് നമുക്ക് എഴുതാം ഡെൽറ്റ ടി എഫ് പ്രൊപ്പോഷണൽ ടു എം അതിനെ ഒരു ഇക്വേഷൻ ആക്കിയാൽ ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻ എം എന്ന് എഴുതാം ഇവിടെ കെ എഫ് എന്നതൊരു ആണ് ആ കോൺസ്റ്റൻറ്റിൻ്റെ പേര് മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് എന്നാണ് മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് അപ്പോൾ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കെ ബിയുടെ യൂണിറ്റ് പോലെ തന്നെയാണ് കെൽവിൻ കിലോഗ്രാം മോളറൈസ് ടു മൈനസ് വണ് ആണ് അതിനെയും വേണമെങ്കിൽ നമുക്ക് ഡെൽറ്റാ ടി എഫ് ഈക്വൽസ് കെ ബി എൻ ടു എം എന്ന അക്വേഷനിൽ എം ഈക്വൽസ് വൺ ആകുമ്പോൾ ഡെൽറ്റാ ടി എഫ് ഈക്വൽസ് കെ എഫ് എന്നാകും എന്ന് പറഞ്ഞാൽ ഒരു സോൾവെൻറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ കെ എന്ന് പറയുന്നത് അതിൻ്റെ അതിനകത്തൊരു നോൺ വോളറ്ററിൽ സൊല്യൂട്ട് ആഡ് ചെയ്ത വൺ മോളാൽ സൊല്യൂഷൻ എടുത്താൽ ഉള്ള ഡിപ്രഷൻ ഇൻക്രീസിങ് പോയിൻറ്റിൻ്റെ വാല്യൂവിന് തുല്യമാണ് അപ്പോൾ ഈ കെ ബി വാല്യൂവിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ കെ എഫിൻ്റെ വാല്യൂസും ഓരോ സോൾവെൻ്റിനെ സംബന്ധിച്ചും ക്യാരക്ടറിസ്റ്റിക് ആണ് കോൺസ്റ്റൻ്റ് ആണ് അത് നമുക്ക് ഏത് ആവശ്യത്തിനും എടുക്കത്തക്ക രീതിയിൽ ടേബിൾസ് ആയിട്ടുള്ള ടേബിൾ അതിന് അവൈലബിൾ ആയിട്ടുണ്ടാകും അപ്പോൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം ഇവിടെയും നമുക്ക് ഡെൽറ്റ ടി എഫ് മെഷർ ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഒരു അൺനോൺ ആയിട്ടുള്ള സോല്യൂട്ടിൻ്റെ മോളാർ മാസ് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അത് ഉപയോഗിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡെൽറ്റ ടി എഫ് ഈക്വൽസ് കെ എഫ് ഇൻറ്റു എം എന്നുള്ള ഇക്വേഷനിൽ എം മോളാലിറ്റി ഓഫ് സൊല്യൂഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഡബ്ല്യു വൺ ഗ്രാം സോൾവെൻറ്റും ഡബ്ല്യു ടു ഗ്രാം സോല്യൂട്ടുമാണ് എങ്കിൽ മൊളാലിറ്റിയുടെ അത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു റീ അറേഞ്ച് ചെയ്ത ഇക്വേഷൻ അവിടെ കിട്ടുന്നത് ശ്രദ്ധിക്കുക എം ടു ഈക്വൽസ് തൗസൻഡ് കെ എഫ് ഡബ്ല്യു റ്റു ഡിവൈഡ് ബൈ ഡെൽറ്റാ ടി എഫ് ബൈ ഡബ്ല്യു വൺ എന്ന നിലയിലൊരു ഇക്വേഷൻ കിട്ടും അപ്പോൾ ഈ ഇക്വേഷനിൽ വാല്യൂസ് ഒക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എം ടു കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു അൺനോൺ ആയിട്ടുള്ള സൊല്യൂട്ട് നമ്മുടെ കയ്യിലേക്ക് തന്നിട്ട് ഇതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടാൽ എങ്ങനെ ചെയ്യാം നമുക്കറിയാവുന്ന ഒരു സോൾവെൻ്റ് ഡബ്ല്യു വൺ ഗ്രാം നമ്മൾ എടുക്കുന്നു അതിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് കണ്ടുപിടിക്കുന്നു എക്സ്പെരിമെൻ്റലായി അതിലേക്ക് തന്നിട്ടുള്ള സൊല്യൂട്ട് ഡബ്ല്യു ടു ഗ്രാം ആഡ് ചെയ്യുന്നു അങ്ങനെ കിട്ടുന്ന സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് കണ്ടുപിടിക്കുന്നു അപ്പോൾ ഈ രണ്ട് ഫ്രീസിംഗ് പോയിൻറ്റ് കിട്ടി അതിനകത്ത് സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിന്റിൽ നിന്ന് സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് കുറയ്ക്കുമ്പോൾ ഡെൽറ്റാ ടി എഫ് കിട്ടും അപ്പോൾ ആ വാല്യൂ നമുക്ക് ഐക്വേഷനിലേക്ക് കൊടുക്കാം ഡബ്ല്യു വൺ നമുക്കറിയാം നമ്മൾ തന്നെയാണ് എടുത്തത് നമ്മൾ ആഡ് ചെയ്തതാണ് ഡബ്ല്യൂ ടു ഗ്രാം സോല്യൂട്ട് അതുകൊണ്ട് ഡബ്ല്യു ടു നമുക്കറിയാം കെ എഫ് വാല്യൂ നമുക്കറിയാം എന്താ കാരണം ഏത് സോൾവെൻ്റ് ആണ് എടുത്തത് എന്ന് നമ്മളാണ് സോൾവെൻറ്റ് എടുത്തത് അതുകൊണ്ട് ഏത് സോൾവെൻ്റ് ആണെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കെ എഫ് വാല്യു അവൈലബിൾ ആയിരിക്കും അപ്പോൾ അതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എം ടു ഈക്വൽസ് തൗസൻഡ് കെ എഫ് ഡബ്ല്യു ടു ഡിവൈഡഡ് ബൈ ഡെൽറ്റാ ടി എഫ് ബൈ ഡബ്ല്യു വൺ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മോളാർ മാസ് ഓഫ് സോല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ അതാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇവിടെ നമ്മൾ രണ്ട് കോൺസ്റ്റൻ്റുകളാണ് കണ്ടത് ഇപ്പോൾ അവസാനം കണ്ടത് കെ എഫ് എന്തായിരുന്നു അത് മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ് ആദ്യം കണ്ടത് ഇതിന് മുന്നേ കണ്ടത് കെ ബി മോളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ എബലിയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് ഈ രണ്ട് കോൺസ്റ്റൻറ്റുകളും സോൾവെൻറ്റിന് അല്ലെങ്കിൽ ഒരു പ്യൂറായിട്ടുള്ള സബ്സ്റ്റൻസിനെ സംബന്ധിച്ച് അത് ക്യാരക്ടറിസ്റ്റിക് ആണ് എന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ വാല്യൂസ് രൂപീകരിച്ചെടുക്കുന്നതിന് അതിൻ്റെ വാല്യൂസ് കണ്ടെത്തുന്നതിന് നമ്മൾ ഈ മാർഗങ്ങൾ അല്ലാതെ തെർമോഡൈനാമിക്സിൽ ഡൈനാമിക്സിൽ അതിൻ്റെ വഴികളുണ്ട് ഞാനിവിടെ തന്നിട്ടുള്ള ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് പരിശോധിക്കുക കെ എഫ് ഈക്വൽസ് ആർ ഇൻറ്റു എം വൺ ഇൻറ്റു ടി എഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ തൗസൻഡ് ഡെൽറ്റ എച്ച് ഫ്യൂഷൻ അതുപോലെ കെ ബി ഈക്വൽസ് ആർ ഇൻറ്റു എം വൺ ഇൻറ്റു ടി ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ തൗസൻഡ് ഡെൽറ്റ എച്ച് വേപ്രൈസേഷൻ അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കെ ബിയും കെ എഫും തെർമോ ഡൈനാമിക്സിൻ്റെ വഴിയെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അവിടെ ആർ എന്നുള്ളത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസെൻ്റ് ആണ് എം വൺ എന്നുള്ളത് മോളാർ മാസ് ഓഫ് സോൾവെൻ്റ് ആണ് ടി എഫ് എന്നുള്ളത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെൻ്റ് ആണ് ടി ബി എന്നുള്ളത് ബോയിലിങ് പോയിൻ്റ് ഓഫ് പ്യുവർ സോൾവെൻ്റ് ആണ് ഡെൽറ്റ എച്ച് ഫ്യൂഷൻ എന്നുള്ളത് എന്താൽപ്യ ആണ് ആ സോൾവെൻ്റിൻ്റെ എന്താൽപ്യ ആണ് ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ എന്നുള്ളത് എന്താൽപ്യ വേപ്പറൈസേഷൻ ആണ് അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ഇവിടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടി തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതുപയോഗിച്ചുള്ള കാൽക്കുലേഷൻസ് ഒന്നും നമുക്ക് ഈ ചാപ്റ്ററിൽ ബാധകമല്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു പരിചയത്തിന് വേണ്ടി മാത്രം തന്നിട്ടുണ്ട് നിങ്ങളത് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട തെർമോഡയനാക്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഇക്വേഷൻസ് എന്നുള്ള നിലയിൽ അതൊന്ന് പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ സാധാരണ നമ്മൾ ലബോറട്ടറികളിൽ അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമ്പോൾ അതിനകത്തുണ്ടാകാൻ സാധ്യതയുള്ള ചില സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ലിക്വിഡ്സ് അവയുടെ ബോയിലിംഗ് പോയിൻ്റ് ഫ്രീസിങ് പോയിൻറ്റ് കെ ബി വാല്യു കെ എഫ് വാല്യു ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ വാട്ടർ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സോൾവൻ്റാണ് അതിൻ്റെ കെ ബി വാല്യൂ പോയിൻ്റ് ഫൈവ് ടു കെൽവിൻ കിലോഗ്രാം പെർ മോളാണ് അതുപോലെ അതിൻ്റെ കെ എഫ് വാല്യു വൺ പോയിൻറ്റ് എയ്റ്റ് സിക്സ് കെൽവിൻ കിലോഗ്രാം മോൾ റേസ് മൈനസ് വൺ ആണ് അപ്പോൾ ഇവിടെ ഈ ടേബിളിൽ വാല്യൂസ് ഒക്കെ തന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അതല്ലാതെ കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രോബ്ലംസ് ഒക്കെ തന്നാൽ ഈ വാല്യൂസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യ കൂടെ തന്നിട്ടുണ്ടാകും ഇവിടെ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ കൂടുതൽ എഫോർട്ടൊന്നും വരുന്ന പ്രോബ്ലംസ് അല്ല നിങ്ങൾ നിങ്ങളതും കൂടി സോൾവ് ചെയ്യാൻ ശ്രമിക്കുക ഇതും ഇതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള മറ്റ് ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യുക ഒന്നാമത്തത് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ അറ്റ് ടു നയൻറ്റി എയ്റ്റ് കെൽവിൻ ഈസ് ട്വൻറ്റി ത്രീ പോയിൻ്റ് എയ്റ്റ് മില്ലിമീറ്റർ മെറുറി 50 gram of urea is dissolved in 850 gram of water. Calculate the vapor pressure of water for this solution and its relative lowering. Second one, boiling point of water at a 750 millimeter mercury is 99.63 degree Celsius. How much sucrose is to be added to 500 gram of water such that it boils at 100 degree Celsius? Third one, calculate the mass of ascorbic acid. to be dissolved in 75 ഫൈവ് of acetic acid to lower its melting point by 1.5 degrees Celsius. Kf equals 3.9 Kelvin kilogram ത്രീ പോയിൻ്റ് നയൻ കെൽവിൻ കിലോഗ്രാം മോറേസ് ടു മൈനസ് വൺ ഇപ്പോൾ നമുക്ക് സാധാരണ വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പ്രോബ്ലത്തിലുള്ളത് നിങ്ങൾ തനിയെ തന്നെ ഒന്ന് ചെയ്ത് ആൻസർ കണ്ടെത്തുവാൻ ശ്രമിക്കുക നിങ്ങളുടെ അധ്യാപകരുടെ സഹായവും തേടാം പ്രയാസമുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷറിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ കേൾക്കുന്നതും ആയിട്ടൊക്കെയുള്ള ചില കാര്യങ്ങൾ ഒന്ന് ഈ സ്ക്രീനിൽ കാണുന്നതൊന്ന് പരിശോധിക്കുക റോ മാംഗോസ് ഷ്രിവൽ വെൻ പിക്കിൾഡ് ഇൻ ബ്രൈൻ ബ്രൈൻ എന്ന് പറഞ്ഞാൽ സോൾട്ട് വാട്ടറാണ് വിൽറ്റഡ് ഫ്ലവേഴ്സ് റിവൈവ് വെൻ പ്ലേസ്ഡ് ഇൻ ഫ്രഷ് വാട്ടർ ബ്ലഡ് സെൽസ് കൊളാപ്സ് വെൻ സസ്പെൻഡ് ഇൻ സലൈൻ വാട്ടർ അപ്പോൾ ഇത്തരം ഇത്തരം ചില ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ചില കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലൊക്കെ കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് എക്സ്പീരിയൻസിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ മാംഗോ ഫ്ലവർ ബ്ലഡ് സെൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്സാണ് നമ്മളവിടെ തന്നിട്ടുള്ളത് അപ്പോൾ ഞാനീ പറഞ്ഞ ലിസ്റ്റ് ചെയ്ത മാംഗോ ആയാലും അതല്ലെങ്കിൽ ഫ്ലവർ ആയാലും അതല്ലെങ്കിൽ ബ്ലഡ് സെല്ലായാലും ഇതിനെല്ലാം ആയിട്ടുള്ള സംഗതി എന്താണ് ഇതിനെല്ലാം ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മെംബ്രൈൻ ഉണ്ടെന്നാണ് അത് അനിമൽ ഒറിജിനാകാം വെജിറ്റബിൾ ഒറിജിനാകാം ആ മെമ്പ്രൈൻ അപ്പോൾ ഈ ഇത്തരം മെംബ്രൈനുകളുടെ ഒരു പ്രത്യേകത ഇത് സെമി പെർമിയബിൾ മെംബ്രൈനുകളാണ് സെമി പെർമിയബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ സോൾവെൻറ്റിൻ്റെ പാർട്ടിക്കിൾസിനെ മാത്രം കടത്തിവിടും സോല്യൂട്ട് പാർട്ടിക്കിൾസിനെ കടത്തിവിടുത്തു അപ്പോൾ നിങ്ങൾക്ക് സംശയം വരാം സോഡിയം ക്ലോറൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തു അപ്പോൾ അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് സോഡിയം അയോണും ക്ലോറൈഡ് അയോണുമായിട്ട് മാറും സോഡിയം അയോൺ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു അപ്പോൾ വാട്ടർ എന്നുള്ള എച്ച് ടിഒ മോളിക്യൂളിനേക്കാൾ സൈസ് കുറവായിരിക്കില്ലേ സോഡിയം അയോണിന് അതുകൊണ്ട് വാട്ടർ കയറിപ്പോകുന്ന സുഷിരത്തിൽ കൂടി എന്തുകൊണ്ട് സോഡിയം അയോണിന് കയറിപ്പോകാൻ കഴിയുന്നില്ല എന്നൊരു സംശയം വരാം അപ്പോൾ എന്താ അതിൻ്റെ കാരണം നമ്മൾ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസ് മോളിക്കുലാർ ലെവലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയല്ല ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സോല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ സോൾവേഷൻ എന്ന ഒരു പ്രോസസ്സ് നടക്കും അതായതിപ്പോൾ സോഡിയം ക്ലോറൈഡ് വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുമ്പോൾ എൻ എ പ്ലസും സി എൽ മൈനസുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ പ്യൂറായിട്ട് എൻ എ പ്ലസ് ആയി അയോൺ അവിടെ ഇരിക്കുന്നത് എൻ എ പ്ലസ്സിനെ പൊതിഞ്ഞ് കുറേ സോൾവെൻ്റ് വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ടാകും അപ്പോൾ എൻ എ പ്ലസ് അയോണും അതിനെ പൊതിഞ്ഞിരിക്കുന്ന വാട്ടർ മോളിക്കൂൾസിൻ്റെയും കൂടെ എല്ലാം കൂടി ചേർന്നുള്ള സൈസ് അല്ലെങ്കിൽ വലിപ്പമാണ് ആ സോല്യൂട്ട് പാർട്ടിക്കിളിന് വരുന്നത് അപ്പോൾ ഡിസൊല്യൂഷൻ എന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സംഗതി ഉണ്ട് സോൾവേഷൻ വാട്ടർ ആണെങ്കിൽ ഹൈഡ്രേഷൻ അപ്പോൾ ഹൈഡ്രേറ്റഡ് പാർട്ടിക്കിൾസ് ആയിട്ടായിരിക്കും സോല്യൂട്ട് പാർട്ടിക്കിൾസ് ഇരിക്കുന്നത് അപ്പോൾ സോല്യൂട്ട് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ എൻ എ പ്ലസ് മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എൻ എ പ്ലസ് അയോൺ മാത്രമല്ല അതിനെ ചുറ്റുന്ന ഈ വാട്ടർ മോളിക്കൂൾസ് ഉൾപ്പെടെ ആ വലിയ സൈസുള്ള പാർട്ടുകളായിട്ടാണ് അത് മൂവ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഇങ്ങനെയുള്ള സെമി പെർമിബിൾ മെംബ്രൈനിൽ കൂടി കടന്നു പോകാൻ കഴിയില്ല വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ചില സെമി പെർമിയബിൾ മെംബ്രൈൻസ് ആണ് പിഗ് ബ്ലാഡർ പിഗ് ബ്ലാഡർ എന്ന് പറയുമ്പോൾ പിഗിൻ്റെ യൂറിനറി ബ്ലാഡറിൻ്റെ ആ മെമ്പ്രൈനാണ് അതിന് ഉപയോഗിക്കുന്നത് അതുപോലെ കേട്ടുണ്ടാകും പാർച്ച്മെൻസ് പാർച്ച്മെൻറ്റ് പേപ്പർ എന്നോ എന്നൊക്കെ കേട്ടുണ്ടാകും അതെല്ലാം അനിമൽ മെംബ്രൈൻസ് ആണ് അതിനെ ട്രീറ്റ് ചെയ്ത് എഴുതാൻ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഉള്ള അതായത് ഇങ്കു ഒക്കെ ഉപയോഗിച്ച് പഴയകാലത്ത് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന തുകലിൻ്റെ ശരിയാക്കി എടുക്കുന്ന ഒരു പേപ്പർ പോലത്തെ സംഗതിയാണ് പാർച്ച്മെൻ്റ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ തന്നെ നമുക്ക് സിന്തറ്റിക് ആയിട്ടുള്ള മെംബ്രൈൻസ് ഒക്കെ ഉണ്ട് സെല്ലോഫൈൻ പോലെയുള്ള ഷീറ്റുകളൊക്കെ സെമി പെർമിയബിൾ മെമ്പ്രൈനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത്തരം സെമി പെർമിബിൾ മെംബ്രൈൻ ഉപയോഗിച്ച് നമ്മളൊരു സോൾവെൻ്റിനെയും സൊല്യൂഷനെയും കൂടി സെപ്പറേറ്റ് ചെയ്താൽ സോൾവെൻ്റിൻ്റെ പാർട്ടിക്കിൾസ് സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷനിലേക്ക് കിടക്കും അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും അതിനൊന്ന് ഡിഫൈൻ ചെയ്താൽ ദ ഫ്ലോ ഓഫ് സോൾവെൻ്റ് പാർട്ടിക്കിൾസ് ഫ്രം സോൾവെൻ്റ് ടു സൊല്യൂഷൻ ഓർ ഫ്രം എ ഡയല്യൂട്ട് സൊല്യൂഷൻ ടു എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ത്രൂ എ സെമി പെർമിബിൾ മെംബ്രെയിൻ വെൻ ദെ ആർ സെപ്പറേറ്റഡ് ബൈ ദ മെംബ്രെയിൻ ഈസ് കോൾഡ് ഓസ്മോസിസ് സോൾവെൻറ്റിൻ്റെ പാർട്ടുകൾ സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷനിലേക്കോ കോൺസെൻട്രേഷൻ കുറഞ്ഞ സൊല്യൂഷനിൽ നിന്നും കോൺസെൻട്രേഷൻ കൂടിയ സൊല്യൂഷനിലേക്കോ ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ കൊണ്ടവേ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കിടക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത് ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഓസ്മോട്ടിക് പ്രഷർ എന്ന കോളികേറ്റീവ് പ്രോപ്പർട്ടി വരും അപ്പോൾ അത് നമുക്കടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം ഓസ്മോട്ടിക് പ്രഷർ അപ്പോൾ ഇന്ന് കണ്ട എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഓസ്മോസിസ് എന്ന ഫിനോമിനൻ അപ്പോൾ ഈ കാര്യങ്ങൾ നന്നായി ഒന്ന് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ പ്രോബ്ലം ഒക്കെ ചെയ്ത് പഠിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറാവും